ഒരുപാട് കംഫർട്ടബിൾ ആണ്, ഒരുപാട് ഇഷ്ടപ്പെട്ട യൂണിഫോം ആണ്. ഞങ്ങൾക്ക് സന്തോഷമാണ്, ഞങ്ങൾക്ക് ഇത് ഇട്ട് വരണം, ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബസ്സിൽ കയറുമ്പോഴാണെങ്കിലും എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയി തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ മറിച്ച് ഗുണങ്ങളാണ് ഉള്ളത്. ചുരിദാർ ഇടുന്നതിനെക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ഒരു യൂണിഫോം ആക്കിയതാണ്. കുറച്ചും കൂടി ഞങ്ങൾക്ക് എന്തോ ഇതും ചെയ്യാനൊക്കെ എന്താ കംഫർട്ടബിൾ അല്ലേ. ഞങ്ങളുടെ കംഫർട്ടബിൾ ആണല്ലോ നോക്കേണ്ടത്. ആ സ്കൂളിൽ പഠിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും അതിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആ സന്തോഷം തല്ലിക്കെടുത്തണമെന്ന് ആഗ്രഹം ആർക്കാണ്? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊതുനേരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ. നീ ഒരു കാര്യം കൂടെ ഹാഷ്മി, എന്റെ സമയത്തിലേക്ക് അങ്ങ് ആ 30 സെക്കൻഡ് എനിക്ക് തരണം. അധ്യാപിക എന്നല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത്? എന്നാ അധ്യാപകൻ എന്നിട്ട് എന്താ? ഒന്നും ലോജിക്കലാ തിങ്ക് പണ്ണുങ്ക സാർ. എന്തൊരു അറിവാണ് അശ്വമേയനർത്ഥം ക്ഷണിച്ചത്. ഞാൻ പോയില്ല, വേറെ പണിയില്ല. ശരി, അങ്ങനെയെങ്കിൽ പുരുഷന്റെ പൊതുബോധത്തിൽ മീശ ഉണ്ടാവണമല്ലോ. അങ്ങേക്ക് മീശ ഇല്ലോ, അങ്ങ് പെണ്ണാണോ? മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. വാ, അങ്ങ് ഉന്നയിക്കുന്ന വാദത്തിന്റെ പരമശൂന്യത അങ്ങേക്ക് ബോധ്യമാവുന്നുണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഒന്നും തോന്നരുത്, ഇവന്റെ സ്വഭാവം ഇങ്ങനെ അത്താനത്ത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. പുരുഷത്തിന്റെ വലിയൊരു അളവായി കാണുന്നത് ശ്രീ പിണറായി വിജയനെയാണ്. ഇരട്ടച്ചങ്കുള്ളതുകൊണ്ട് ആലങ്കാരികമായി ശരിക്കും എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ശ്രീ പിണറായി വിജയന് മീശയില്ലല്ലോ, അതുകൊണ്ട് പുരുഷനല്ലായിരിക്കും. ഹാഷ്മിക്ക് വേണ്ടി ഒരു ദുപ്പട്ട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഈ ഷോൾ ഇട്ട് അങ്ങ് ഇരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അങ്ങക്ക് ഇരിക്കാൻ മടിയുണ്ടെങ്കിൽ അങ്ങ് ഒരു സവർണ ബ്രാഹ്മണിക്കൽ പുരുഷാധിപത്യത്തിന്റെ പ്രതീകമാണ്. അപ്പൊ താൻ തന്നെ തന്നെയാണ് നോക്കി വിളിക്കുന്നത്? ചുരിദാർ ഇട്ടാ എന്താ സ്വാതന്ത്ര്യം കുറച്ചു പോകൂ? ചുരിദാർ ഇടുന്നതിനെക്കാട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് പാന്റും ഷർട്ടും ഇടുമ്പോൾ തന്നെയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ചുരിദാർ ഇട്ടാൽ എന്ത് കംഫർട്ടാ കുറയുന്നത്? തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. ഇതിലെ ബേസിക് പ്രശ്നം പുരുഷന് തുല്യമായി സ്ത്രീ നിൽക്കുന്നു എന്ന നിങ്ങളുടെ അടക്കം അസഹിഷ്ണുതയാണ് ശ്രീ രാഹുൽ ഈശ്വർ. എന്റെ കൊച്ചട്ട നിങ്ങൾക്കും കൂടിയോ? നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? ഓ, വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സോഡ് കുടിക്കാം.